ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ ഒരു പ്രസിഡൻഷ്യൽ രീതി എന്ന രീതിയിലേക്ക് ഇല്ല, ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, ആ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം. കാരണം അവരുടെ ആശങ്ക വേറെയാണ്. അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവർ സ്വീകരിച്ചു വരുന്ന നിലപാടില്ലായ്മയുടെ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കും ഇത്തരത്തിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള ആശങ്ക. ഒരേ സമയത്ത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് രണ്ട് രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എത്രയും രാജ്യത്തുണ്ടല്ലോ. എല്ലായ്പ്പോഴും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ്, ഇപ്പൊ ഈ വർഷം നമുക്ക് നോക്കാം, ഇപ്പൊ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, നാല് സംസ്ഥാനങ്ങളിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റിലേക്ക് ബി ജെ പിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്, എന്നാൽ നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്നും അവർക്ക് വിവേചനാധികാരം ഉണ്ടെന്നും അവർക്ക് പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രയോറിറ്റിയും നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രയോറിറ്റിയും വെക്കാനുള്ള ചിന്താശേഷി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ജനങ്ങൾ വിഡ്ഢികളാണെന്നും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവർ ഒറ്റ പോയിന്റിന്റെ മുകളിൽ മാത്രം വോട്ട് ചെയ്ത് പോകുന്നു, അങ്ങനെ ഈസിലി സ്വേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മൾ ജനങ്ങളെ പറ്റി വിചാരിച്ചാൽ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമാണല്ലോ എന്ന ചോദ്യത്തിനാണ് ശ്രീ ശങ്കുറ്റിദാസ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുവാനായിട്ട് വോട്ടർമാർക്ക് കഴിയും, അതിനെ ചോദ്യം ചെയ്യുന്നതായിപ്പോയി ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള കടന്നുകയറ്റം എന്നുള്ള ആരോപണം എന്നാണ് ശങ്കുവിൻ്റെ മറുപടി. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, ശങ്കുവിന്റെ വിശദീകരണം ഞാൻ കേട്ടു, മുഴുവൻ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം കൃത്യമായിട്ട് ബി ജെ പിയുടെ ഒരു നയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്നത് ചോദിക്കാനുള്ള രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. കാരണം വെച്ചാൽ, 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏത് നയപരമായ വികസന ദൗത്യമാണ് തെരഞ്ഞെടുപ്പ് കാരണം നടപ്പാക്കാതെ പോയത്? ഒരു ഉത്തരം പറയണം. എന്ന കാരണം വെച്ചാൽ, ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരുന്നതിന് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറഞ്ഞാൽ വികസനത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ വികസന ദൗത്യം അല്ലെങ്കിൽ നയപരമായിട്ട് ഈ പരിപാടി തെരഞ്ഞെടുപ്പ് കൊണ്ട് പരാജയപ്പെട്ടു എന്ന് അവർ പറയട്ടെ, പറയാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വളരെ വ്യക്തമാണ്. പുതിയ സ്കീം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പുതിയ സ്കീം കൊണ്ടുവരുന്നുള്ളതാണ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. പ്രഖ്യാപിച്ച സ്കീമുകൾ നടപ്പിലാക്കുന്നതിനോ ദേശീയപാതയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊന്നും യാതൊരു തടസ്സമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇട്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഘോരം ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഹരിയാനയുടെയും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പിനൊപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും കൂടി നടത്താൻ പറ്റാത്തത് എന്താണ്? അതായത് മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ കാര്യം ഇപ്പൊ പരിങ്കലാണ്, ജാർഖണ്ഡിൽ ഞങ്ങളുടെ കാര്യം പരിങ്കലാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഹരിയാനയും ജാർഖണ്ഡ് ഹരിയാനയും ജമ്മു കാശ്മീരും നടത്തുമ്പോൾ അതിന്റെ കൂടെ വേണ്ട. ഇത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയപരമായ ഒരു പാപ്പരത്വം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച കാണിച്ചവരാണ് ഇപ്പൊ വലിയ ഘോരം ഘോരം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനി വേറൊരു കാര്യം, ഈ കോവിഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക, അതിൽ പറയുന്ന ഒന്നിനോട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, അതായത് നിയമസഭയിലേക്ക് ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം 100 ദിവസം കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുക, ലക്ഷോപലക്ഷം ആൾക്കാർ ഒരു ലോകസഭയ്ക്കും നിയമസഭയ്ക്കും വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയ ശേഷം 3 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരണം വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി, എന്തൊരു അസംബന്ധം. അടുത്ത അസംബന്ധം ഞാൻ പറഞ്ഞുതരാം. അതായത് അഥവാ ഇപ്പൊ കേരള നിയമസഭ നമ്മൾ 5 വർഷത്തേക്ക് വന്നു, 4 വർഷം കഴിഞ്ഞ് അതിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ് ഭൂരിപക്ഷമില്ലാതെ ഡിസോൾവ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. പിന്നീട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്താണെന്നറിയോ, അവശേഷിക്കുന്ന 1 വർഷത്തേക്ക് വേണ്ടി മാത്രമാണ്. ഈ രാജ്യസഭയിലൊക്കെ നമ്മളിപ്പോ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, ഒരാള് രാജിവെച്ചു കഴിഞ്ഞാൽ അയാളിൽ അവശേഷിക്കുന്ന കാലാവധിയിലേക്ക് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ്. രാജ്യസഭയ്ക്ക് പറ്റും, നിയമസഭയ്ക്ക് പറ്റുമോ, ലോക്സഭയ്ക്ക് പറ്റുമോ? അപ്പൊ എത്രത്തോളം ഹ്രസ്വദൃഷ്ടിയോടുകൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ പ്രതിസന്ധി എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം സംശുദ്ധമല്ല. സംശുദ്ധമല്ലാത്തതിന്റെ കാരണം എന്താണ്? പേശിബലവും പണാധിപത്യവുമാണ്. അല്ലാതെ ഇലക്ഷൻസ് നടക്കുന്നുള്ളത് കൊണ്ടല്ല, പേശിബലവും പണാധിപത്യവും. സ്വതന്ത്ര നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി 1,00,000 കോടി രൂപ മുടക്കി. ഏറ്റവും കൂടുതൽ പണം മുടക്കിയാരാണ്? ബി ജെ പി അല്ലേ? അവർക്ക് സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ ഞങ്ങൾ ഇനി ഒരു സ്ഥാനാർത്ഥിയുടെ മുകളിൽ ചെലവഴിക്കുന്ന തുക കുറയ്ക്കുമെന്ന് പറയണ്ടേ?
കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്നതിന്റെ 1000 മടങ്ങാണ് തെലുങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലും ഉത്തർപ്രദേശിലൊക്കെ ഇവർ മുടക്കുന്നത്. അപ്പൊ യഥാർത്ഥ നമ്മുടെ മുറിക്കുള്ളിൽ ഒരു എലഫന്റ് ഉണ്ട്, വലിയൊരു ആനയുണ്ട്. ആ ആനയെ കാണാതെ നമ്മൾ ഈ പറഞ്ഞ യഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങളുടെ പുറകെ പോകുന്നതിന്റെ പ്രശ്നമാണിത്. ഇനി ഈ പറയുന്ന നമ്മൾ ജനങ്ങൾ എന്ന് പറയുന്ന കൃത്യമായിട്ട് കൺവിൻസ്ഡ് ആയിട്ട് വളരെ റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും വൈകാരിക മുഹൂർത്തങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കുന്നതിന് പകരം യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ള കണ്ടെത്തിയിട്ട് അവിടെ പരിഹാരം ഉണ്ടാകുന്നതിന് ശരി ശരി ശ്രീ ജോൺ ബ്രിട്ടാസ് അല്പസമയം കൂടി തുടരണം. ശങ്കുറ്റിദാസ് അതിനുള്ള മറുപടി, ഒന്നാമത് ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ഏത് വികസനമാണ് ഇങ്ങനെ ഒരുമിച്ചല്ലാതെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് മൂലം മുടങ്ങിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ, അത് പറയണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ തികച്ചും ഹ്രസ്വദൃഷ്ടിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു ഈ കാലാവധി തീരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ഇനി കാലാവധി ബാക്കിയുള്ളതെങ്കിലും ആ ഒരു വർഷത്തേക്കായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം, തൊട്ടടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഒരുമിച്ചും നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഹ്രസ്വദൃഷ്ടിയോടെ ഇതിനെ സമീപിക്കുന്നതിന് ഉദാഹരണമാണ് എന്നും ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുള്ള മറുപടി ശ്രീ ശങ്കുറ്റിദാസ്. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു നേതാവ് എന്നതിന്റെ അടുത്ത ചുവടുവെപ്പ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. നോക്കൂ, ഇങ്ങനെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം നടത്തുമ്പോൾ അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഉയർന്നു വരുന്ന ഒരു വാദമാണ് അതിനിടയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സർക്കാർ വീണുപോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് തുടർച്ചയില്ലാണ്ട് കഴിഞ്ഞാൽ അവിടെ പിന്നീട് ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമല്ലോ എന്ന്. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് 1967 മുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ പല കാലഘട്ടങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് അതിന് പറയുന്ന ഒരു കാര്യം, എത്ര കാലമാണോ സർക്കാരിന് കാലാവധി ബാക്കിയുള്ളത് അത്ര കാലത്തേക്ക് മാത്രം പുതിയ സർക്കാരിനെ തുടരാം, വീണ്ടും രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുന്നുള്ളതാണ്. അതത്ര ശരിയായിട്ടുള്ള നിർദ്ദേശമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വീണ്ടും ചോദ്യം ഉത്തരവുമാവാം. ആ കാര്യത്തിൽ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിന് അവസാനവും ഇന്നിപ്പോ എന്താ സംഭവിച്ചത്, രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിനെ ക്യാബിനറ്റ് അംഗീകരിക്കുകയും അത് പാർലമെന്റിൽ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അശ്വിനി വൈഷ്ണവ് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കട്ടെ, കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറയട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളെയും എല്ലാ ഗുണങ്ങളെയും നിഷേധിക്കാനുള്ള ഒരു ന്യായമല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെച്ചാൽ പ്രശ്നം തീർന്നോ? സാറേ, ഇത് നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭരണാധികാരികളെയും അക്കൗണ്ടബിൾ ആക്കാനുള്ള ഒരു പ്രക്രിയയാണെന്നത്. മാത്രമല്ല ജനാധിപത്യം നമ്മുടെ രാജ്യം തിരഞ്ഞെടുത്തപ്പോൾ അത് വളരെ ചെലവേറിയതായിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി. യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനാത്മകമായ ഒരു വശത്തെ നിങ്ങൾ നിഷേധാത്മക വശമായി കാണുന്നതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇതുപോലുള്ള വാദതകൾ ശംഖു ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്തോ വലിയ ബാധ്യതയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടേ? അങ്ങനെയാണെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാജവാഴ്ചയോ സ്വേച്ഛാധിപത്യോ കൊണ്ടുവരാം, തെരഞ്ഞെടുപ്പിന്റെ ചെലവും ബാധ്യതയും ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതാണോ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? രണ്ടാമത്തെ കാര്യം, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞതിനെ അദ്ദേഹം മിക്സപ്പ് ചെയ്തു. അതായത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പണാധിപത്യത്തിലും ദേശീയബലത്തിലും ആഴ്ന്നിറങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ആക്ച്വൽ ചെലവല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അമിതമായിട്ട് പണം ഇലക്ടറൽ ബോണ്ടിലൂടെയും മറ്റും ചെങ്ങാത്ത മുതലാളിമാരിലൂടെയും സ്വരൂപിച്ചിട്ട് പമ്പ് ചെയ്യുന്നതാണ്. അത് ഇലക്ഷന്റെ നമ്പർ ഓഫ് ഇലക്ഷൻസ് കുറയ്ക്കാൻ പോയി കഴിഞ്ഞാല് ആ പണം കുറയുമെന്ന് പറയുന്നത് ഒരു വിചിത്രമാണ്. ആ പണം കൂട്ടുകയുള്ളൂ. എന്താ കാരണം? അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകണമെന്നുള്ളപ്പോൾ പണം കൂടുതൽ ഉപയോഗിക്കും. അതായത് ഈ അദ്ദേഹം തന്നെ കഴിഞ്ഞ പറഞ്ഞു 60,000 കോടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ 2019 ചെലവഴിച്ചെങ്കിൽ അത് 100,000 കോടിയായി. അതിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും റാഷണൽ വെച്ചിട്ടാണോ ആ വർധന വന്നത്? അല്ല. എന്താ കാരണം? ഈ പറയുന്ന BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണം പമ്പും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പരിഷ്കാരം കൊണ്ടുവരേണ്ടത്. ഇലക്ടറൽ റിഫോം സംബന്ധിച്ച് എത്രയോ കമ്മിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളിലെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പൊ ആദ്യം അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ എന്റെ ഒരു ചോദ്യത്തോട് ശംഖു ഇവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ അശ്വിനി വൈഷ്ണവിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിയും കൂടിയാണ്. എന്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, കഴിഞ്ഞ 10 വർഷത്തെ മോദി ഗവൺമെന്റിന്റെ ഏത് സുപ്രധാന
സുപ്രധാനമായ വികസന ദൗത്യമാണ് തെരഞ്ഞെടുപ്പ് കാരൻ തകിടം മറിഞ്ഞെന്ന് പറ ധൈര്യമുണ്ടേലേ, അത് പറയാതെ കാണുന്ന വർത്താൻ പറ്റില്ല കാര്യമുണ്ടോ? അല്ല, അതിന് ശംഖു മറുപടി നൽകിയത് അതൊരു ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഒരു ഒറ്റ വികസന നേട്ടം അല്ലെങ്കിൽ കോട്ടം എന്ന് പറഞ്ഞ് എങ്ങനെ മാറാൻ പറ്റും? അത് മാത്രമല്ല, അതുകൊണ്ട് ചില വികസന പദ്ധതികളൊക്കെ നീണ്ടുപോയിട്ടുണ്ട്, കാരണം ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം പലതവണയും നിലനിൽക്കുന്നതിന്. ഒരു സെക്കൻഡ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കരുത്. നമ്മൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് പറയുക. അതായത് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കേവലപരമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ഒരു കിണർ കുഴിക്കുന്നു, അങ്ങനെയുള്ള പരിപാടി വേണം തടയപ്പെടാം. പക്ഷേ ഒരു സ്ഥായിയായിട്ടുള്ള വികസന പ്രക്രിയ ഒരിക്കലും തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രവർത്തിച്ച ക്രൊയേഷ്യയെ പോലുള്ള വ്യക്തികൾ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുന്നത്. ഇതില് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിക്ക് നിലവിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സ്വഭാവത്തിനോട് എനിക്ക് ആശയപരമായിട്ടുള്ള യോജിപ്പില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. അതിന് വ്യത്യസ്തമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചില ആൾക്കാർക്ക് ഇതിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഒരു പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ ഔട്ട് വേ ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണോ ശ്രീ രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റി ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്, അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും അത് ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയുടെ അന്തസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ചില കാര്യങ്ങൾ അതിൽ ഉണ്ടാകുന്നു എന്നുമുള്ള ഒരു വിമർശനമാണ് എനിക്കുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള നിയമസഭകളുള്ള യൂണിയൻ ടെറിട്ടറികളും കേന്ദ്ര സർക്കാരും ഒക്കെ ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ഭാരിച്ച ചെലവുകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉദ്യോഗസ്ഥരുടെ, സൈനികരുടെ, പോലീസിൻ്റെ ഒക്കെ തന്നെ വിന്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്പം മുമ്പ് ശ്രീ ശംഖു പറഞ്ഞതുപോലെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണ് എങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനുമേൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇമ്പോസ്ഡ് ആവുകയാണ് എങ്കിൽ പുതിയ സ്കീമുകളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസത്തിനേക്കാൾ പലപ്പോഴും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ BJP സർക്കാർ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ചില ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നതും സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ബാധിക്കാൻ പാടില്ല എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമുള്ള തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് പകരം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലീവേ കേന്ദ്ര സർക്കാരിന് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പോളിസികളുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കുറേയധികം ഇളവുകൾ അവരുടെ പോളിസി ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമെങ്കിൽ അതിനെ എങ്ങനെ സാധ്യമാക്കാം എന്ന് ചിന്തിക്കുന്നത് ഒരു ഭാഗവും, രണ്ട്, തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സാങ്കേതികത ഉപയോഗിച്ചിട്ടാണെങ്കിലും മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചിട്ടാണെങ്കിലും എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടുതൽ പ്രായോഗികമായിട്ടുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ അത് ഈ കോസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ആൾക്കാരുടെ പിന്നെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ വിന്യാസത്തിനെയോ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ ഉൾപ്പെടെയുള്ള നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസത്തിനെയോ ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉതകുമായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ശ്രീ ശ്രീപണിക്ക് മറ്റൊരു കാര്യം ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ എത്ര തവണ നടക്കുന്നു, അതിൽ ഒഴുകുന്ന പണവും ഈ ഒരുമിച്ച് നടത്തുമ്പോൾ ഒഴുകുന്ന പണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ പമ്പ് ചെയ്യുന്ന പണമാണ്. പ്രത്യേകിച്ച് ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഇറക്കുന്ന പണത്തിൻ്റെ പരമാവധി ഇറക്കുവാനായിട്ട് പാർട്ടികൾ ശ്രമിക്കും. അതായത് BJP എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. താങ്കൾ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞതിനോട്? അല്ല, ചെലവ് രണ്ട് രീതിയിലുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും ചെലവുണ്ട്, അതേപോലെ തന്നെ ഈ മെഷീനറി റൺ ചെയ്യുക എന്ന് പറയുന്നതിനും ചെലവുണ്ട്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പറയുന്നതനുസരിച്ച് 5 വർഷത്തേക്ക് ഒരു കോമൺ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ സപ്പോസ് 2029 കരുതിക്കൊള്ളൂ, 5 വർഷത്തേക്കുള്ള ഒരു കോമൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് പോലെ കർണാടകയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഒക്കെ ഉള്ളതുപോലെയുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ ഒരു 3-3.5 വർഷം കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് എങ്കിൽ അവിടെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഇൻഫ്ലേഷൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, 2029 ഒരു തെരഞ്ഞെടുപ്പിന് സപ്പോസ് ഒരു 100 കോടി രൂപ ചെലവാകുന്നുണ്ട് എങ്കിൽ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷവും മറ്റൊരു തെരഞ്ഞെടുപ്പിന് 100 കോടി രൂപ ആ സംസ്ഥാനത്ത് ചെലവാകുന്നു എന്ന് കരുതുക. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവല്ല, സർക്കാരിനുണ്ടാകുന്ന ഈ മെഷീനറി റൺ ചെയ്യുന്നതിനുള്ള ചെലവാണെന്ന് കരുതിക്കൊള്ളൂ.
അങ്ങനെ ആ തുക, അതായത് 2029 ജനറൽ ഇലക്ഷനൊപ്പം ചെലവാകുന്ന തുക എത്രയാണോ ആ തുകയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തുക ഒരു സംസ്ഥാനത്ത് വീണ്ടും ചെലവഴിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന പുതിയ സർക്കാരിന് കേവലം 1.5 വർഷത്തെ ആയുസ് മാത്രം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പടത്തിനെ 1.5 വർഷത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നു എന്നും വീണ്ടും 1.5 വർഷം കഴിയുമ്പോഴേക്കും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു തുക വീണ്ടും ഈ മെഷീനറിയുടെ ഭാഗമായിട്ട് കേന്ദ്രം തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുമുള്ള ഒരു സാഹചര്യമുണ്ട്. ഏകമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നു. ആ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ ഒരിക്കലും യുക്തിപരമല്ല. ഞാൻ ഒറ്റ ഒരു ഒരു ഉദാഹരണം പറയട്ടെ. അതായത് ഒരു ഒരു ഏകകക്ഷി ഭരണമുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മെച്ചപ്പെടുമെന്നുള്ളൊരു സങ്കല്പം ഉപരിവർഗത്തിന്റെ ഇടയിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുക, കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ UPA ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ വളർച്ചാ നിരക്ക് പിന്നീട് വന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ വിഭാവനം ചെയ്യുന്നെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കോവിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മുൻ റിപ്പോർട്ടുകളൊക്കെ, ലോ കമ്മീഷൻ റിപ്പോർട്ടും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഗവർണറോ പ്രസിഡന്റോ അവര് ഡിഫാക്ടോ ഭരണാധികാരികളായി മാറണം എന്ന് പറഞ്ഞാൽ, അതായത് അഥവാ ഒരു ഗവൺമെന്റ് ഒരു ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ആ മന്ത്രിസഭ പിരിച്ചുവിടുന്ന സമയത്ത് ഗവർണർ ഭരിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വളരെ എന്താ പറയാ ഹാപ്പസാഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പല കമ്മിറ്റികളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മൾ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികളെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചെലവ്, അതിന് ഇൻകൺവീനിയൻസ്, അതിന്റെ അസൗകര്യങ്ങളാണോ പ്രധാനം, അതോ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ നൽകുന്ന അവസരങ്ങളാണോ പ്രധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെരഞ്ഞെടുത്ത ഒരു രീതിയുണ്ട്, അത് പാർലമെന്ററി സംവിധാനമാണ്, ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ രീതി ഒരു അന്തസ്സത്തേക്ക് നിരക്കാത്ത രീതിയിൽ നമ്മളെ ആരുടെയെങ്കിലും പ്രത്യേകമായിട്ടൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ നിർദ്ദേശം കൊണ്ടുവരുമ്പോൾ അത് യഥാർത്ഥത്തിൽ എതിർക്കപ്പെടണം. മറ്റ് ഇതിന്റെ പ്രയോജനം ആർക്കാണ്, മറ്റു കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. ഇതാണ് ഞാൻ പ്രധാനമായിട്ടും ഊന്നാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ശരി, ശ്രീ സങ്കുദ്ദീദാസ്, ഇതിനുള്ള മറുപടി, അതായത് എന്താണോ ഈ പ്രയോജനമായിട്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അതല്ലല്ലോ കാര്യം, കാരണം ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. ഹലോ, ആ ചോദ്യം കൂടി ചോദിക്കാമോ? ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം ഉചിതമായിട്ട് സമയത്ത് അവർക്ക് വിനിയോഗിക്കുവാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനെന്തിനാണ് ഈ വിഘാതമായിട്ട് നിൽക്കുന്നത്, ഈ പണത്തിന്റെയും ഈ ഭരണപരമായ ചെലവിന്റെയും ഒക്കെ കാര്യം പറഞ്ഞത്? വളരെ ദൗർഭാഗ്യകരമാണ് അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യത്തെ അളച്ചൊടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു ബാധ്യതയാണെന്നോ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമാണെന്നോ അതൊരു പ്രശ്നമാണെന്നോ അതുകൊണ്ട് അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ആ നയത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സങ്കല്പം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്നർത്ഥം തെരഞ്ഞെടുപ്പ് ബാധ്യതയാണ്, ചിലപ്പോ മനുഷ്യൻ വസ്ത്രം ധരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. എന്ന് കരുതി എല്ലാ ദിവസവും ഒരാൾ വസ്ത്രം ധരിക്കുന്നത് ധൂർത്താണെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി വസ്ത്രം മേടിക്കുന്നത് നല്ലതല്ലേ, എല്ലാ ദിവസവും മേടിക്കുന്നത് ധൂർത്താണോ, അങ്ങനെയാണെങ്കിൽ വസ്ത്രം ധരിക്കാതിരുന്നോടെ? അതൊരു വളരെ എന്താണ് വളരെ അയുക്തികമായിട്ടുള്ള വാദമാണ്. അതുപോലെ മഞ്ജുഷ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞു, അദ്ദേഹം ഇത്രയും വാചാലമായിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇലക്ട്രൽ റിഫോംസ് ആണ് വേണ്ടത്. ഇലക്ട്രൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഡോക്ടർ ഗോകുമാറും ശ്രീജിത്ത് ഒക്കെ സംസാരിച്ചത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അവർ വളരെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയിപ്പോ അദ്ദേഹം ശംഖു പറഞ്ഞെന്ന് വെച്ചാല് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാന്നാ പറഞ്ഞത് ശംഖു. അതായത് 2013 ആദ്യം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു സിദ്ധാന്തം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത് 11 വർഷം മുമ്പ്. അതായത് 11 വർഷം നിങ്ങൾ മനനം ചെയ്ത് നിങ്ങൾ ഡിബേറ്റ് ചെയ്ത് ഡിസ്കോഴ്സിൽ ഏർപ്പെട്ട് ഒരു കമ്മിറ്റിയിൽ വെച്ച് ഉണ്ടാക്കിയ ഒരു നിർദ്ദേശത്തിലെ പോരായ്മകളാണ് ഇവിടെ ശ്രീജിത്തും അതുപോലെ ഡോക്ടർ ഗോകുമാറൊക്കെ ചൂണ്ടിക്കാണിച്ചത്. എന്നെ വിട്ടേക്ക്, ഞാനിപ്പോ ഒരു രാഷ്ട്രീയ ഇതിനകത്തൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു MP ആ നിലപാട് ഞാൻ എടുക്കുന്നു അറിയുന്നു. അപ്പം അതിൽ തന്നെ അവ്യക്തതകളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇനിയും ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു മൗഢ്യമായിട്ടൊരു നിർദ്ദേശമല്ലേ?